അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ലൈഫിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെമിഗ്രാഫിസ് റെപ്പണ്ട ഗ്രീൻ അല്ലെങ്കിൽ ബോർഡർ ഗ്രാസ് എന്നൊക്കെ അറിയപ്പെടുന്ന എല്ലാവരുടെയും അത്യാവശ്യം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഒരു ഫ്ലവറിംഗ് പ്ലാന്റാണ്, വൈറ്റ് കുഞ്ഞു പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയറിനൊക്കെ നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ബോൾ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലുള്ള പോട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ പോട്ടല്ലാതെ സാധാ പോട്ട് യൂസ് ചെയ്യാം. അതിൽ ജസ്റ്റ് ഡ്രില്ല് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പി ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ ഹോൾസ് ഇട്ടെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഹോൾസ് ഇട്ടെടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കാണുന്ന പോലെ ചകിരിയൊന്നും വെക്കണ്ട. ഞാനിപ്പോൾ ഇതിൽ വലിയ ഹോൾസ് ആയതുകൊണ്ട് ചകിരി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് പോട്ടി മിക്സ് നിറയുന്നത്. അപ്പോൾ സാധാരണ പോട്ട് നമ്മൾ ഡ്രില്ല് വെച്ചൊക്കെ ഹോൾ ഇട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതിനകത്ത് ചകിരിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാരണം പോട്ടി മിക്സർ പുറത്തേക്കൊന്നും പോകത്തില്ല. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് വേണ്ടത് കേബിൾ ടൈ വേണം, അതിനെ മുറിച്ച് കളയാനായിട്ട് കത്രിക വേണം, പിന്നെ വേണ്ടത് കുറച്ച് ചകിരിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോട്ടി മിക്സർ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ നേരം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചകിരി വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പോട്ടി മിക്സർ നിറയ്ക്കാം. പോട്ടി മിക്സർ എന്ന് പറയുന്നത് മണ്ണ് മണലി ചാണകപ്പൊടി ആ രീതിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രാവലും കുറച്ച് ചാണകപ്പൊടിയും പിന്നെ കുറച്ച് ചകിരിച്ചോറുമാണ്. അപ്പോൾ ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഈർപ്പം നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, സാധാരണ പോട്ടി മിക്സ് എടുത്താലും മതി. പോട്ടി മിക്സ് നമ്മുടെ ചട്ടിയിലേക്ക് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ചട്ടിയും തൈ കാണുന്ന പോലെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് നമ്മളിതിനെ കേബിൾ ടൈ യൂസ് ചെയ്തിട്ടാണ് ടൈ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലാന്റ്സ് നടണം. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് നമ്മുടെ ഹെമിഗ്രാഫിസ് റെപ്പണ്ട ഗ്രീൻ എന്ന് പറയുന്ന പ്ലാന്റ് കളക്ട് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറാമാൻ്റെ വീട്ടിലാണ് പ്ലാന്റ് ഉള്ളത്, അവിടുന്ന് അത് കട്ട് ചെയ്തെടുക്കാം. പ്ലാന്റ് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ നമ്മുടെ പോട്ടിൻ്റെ ഉള്ളിലേക്ക് നടണം. അപ്പോൾ രണ്ട് പോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഒരു പോട്ടിൽ നമ്മൾ ഹെമിഗ്രാഫിസും മറ്റൊരു പോട്ടിൽ നമ്മൾ വിഷ്ബോൺ പ്ലാന്റുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ കേബിൾ ടൈ യൂസ് ചെയ്ത് ടൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഹാങ് ചെയ്തിടണം. അപ്പോൾ ഹാങ് ചെയ്തിടാൻ വേണ്ടി ഞാൻ രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, നമ്മൾ സാധാരണ പോട്ടൊക്കെ ഹാങ് ചെയ്യുന്ന പോലെ ഹാങ്ങർ യൂസ് ചെയ്തിട്ട്, പിന്നെ ഒന്നിൽ ഞാൻ ചരടാണ് കെട്ടിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് നടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, കാരണം ഇതിൻ്റെ അപ്ഡേഷൻ ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ക്രിസ്മസ് ഡെക്കറേഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്കിനും കറക്റ്റായിട്ട് പ്ലാന്റ്സൊക്കെ വളർന്നിട്ട് നമ്മുടെ ആ ഒരു പോട്ടൊക്കെ കാണാത്ത രീതിയിൽ കവർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ഇതുപോലെ തന്നെ നമുക്ക് 10 മണി പ്ലാന്റൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിറയെ പൂക്കളുമായിട്ട് അതങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അപ്ഡേഷൻ കാണിക്കാത്തതെന്ന് വെച്ചാൽ, നമ്മൾ ഇനിയിപ്പോൾ ഇത് ചെയ്തിട്ട് ഇതിൽ മൊത്തം വളർന്നു വരുമ്പോൾ എങ്ങനെയാവും എന്നുള്ളത് കാണിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് അപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇപ്പോഴേ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വളർന്നു കിട്ടും. ആ ഒരു പ്ലാന്റ് വളർന്നിട്ട് മൊത്തത്തിൽ ആ ഒരു ബോളിനെ കവർ ചെയ്യുന്ന രീതിയിലാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ, നിങ്ങൾ നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.